അർജുൻ എന്ന പേര് അല്ലെങ്കിൽ അർജുൻ എന്ന വ്യക്തി മലയാളികൾക്കെല്ലാം ഒരു വികാരമായിരിക്കുകയാണ്. എന്നാൽ അർജുൻ എന്ന വികാരത്തെ ആ പേരിനെ ബ്രാൻഡാക്കി മറയാക്കി പണം സമ്പാദിക്കുകയാണോ പ്രശസ്തി സമ്പാദിക്കുകയാണെന്ന ഗുരുതര ആരോപണങ്ങളാണ് ലോറി ഉടമ മനാഫിനെതിരെ ഇന്ന് വന്നിരിക്കുന്നത്. ആ വാർത്തയിലേക്കാണെന്ന് സോഷ്യൽ മീഡിയ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വെറും ആരോപണങ്ങളല്ല, മഞ്ഞപത്രക്കാരോ ഒന്നുമല്ല ഇത്തരം ആരോപണങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയത്. ലോറി ഉടമ മനാഫിനെതിരെ ഇത്തരം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന അർജുന്റെ ഭാര്യയും അർജുന്റെ അനിയത്തിയും അളിയനും അർജുന്റെ അനിയനും അമ്മയും എല്ലാം ചേർന്നാണ് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഇത്തരം ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തങ്ങളുടെ കുടുംബത്തിന്റെ വികാരത്തെ ബ്രാൻഡാക്കി അതൊരു പരസ്യമാക്കിക്കൊണ്ട് മനാഫ് ആളാകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മനാഫ് പ്രശസ്തനാകാൻ ശ്രമിക്കുന്നു. അതിലൂടെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നു, പണപ്പിരിവ് നടത്തുന്നു. ഇതൊന്നും തങ്ങൾക്ക് ആവശ്യമില്ല. തങ്ങളും മറ്റ് സാധാരണ കുടുംബങ്ങളിലേതുപോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. കുടുംബത്തിൽ എല്ലാവർക്കും ജോലിയുണ്ട്. ഗവൺമെന്റ് മരിച്ചുപോയ അർജുന്റെ ഭാര്യയ്ക്കും ജോലി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് തന്നെ ധാരാളമാണ്. ഒരുപാട് ആൾക്കാർ സഹായമസ്തം കൊടുക്കണോ എന്ന് ചോദിച്ച് മനാഫിനെ വിളിക്കുന്നുണ്ട്. അതെല്ലാം പലതും മനാഫ് സ്വീകരിക്കുന്നുണ്ടെന്നൊക്കെയാണ് അർജുന്റെ കുടുംബം ആരോപിച്ചിരിക്കുന്നത്. തങ്ങൾക്കും ഇനി മുന്നോട്ട് ജീവിക്കണം, ഇത്രയും കാലം പ്രതികരിക്കാതിരുന്നത് തങ്ങൾ വികാരം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വേദനയിൽ തകർന്നു കിടക്കുകയായിരുന്നു. ഒരു വാക്കുപോലും മറുത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഒരു 72 ദിവസം അവർ കടന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മുതലടക്കുകയായിരുന്നു മനാഫ് എന്ന ലോറി ഉടമ എന്നാണ് അർജുന്റെ കുടുംബം പത്ര സമ്മേളനം വിളിച്ചുകൂട്ടി ആരോപിച്ചിരിക്കുന്നത്. അത് ഇനിയെങ്കിലും നിർത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇനി അത് നിർത്തിയില്ലെങ്കിൽ നിയമ നടപടികൾക്ക് പോകുമെന്ന് തന്നെയാണ് അവർ അതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ അതൊരു ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ്. അതൊരു വെറും പറച്ചിലല്ല. കേരളത്തിലെ പത്രമാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇനി തങ്ങളെ ശല്യപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ഇനി അർജുന്റെ പേര് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ചെയ്താൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും മനാഫിനെന്നാണ് അർജുന്റെ കുടുംബം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മലയാളികൾ ജാതി ഭേദമന്യേ പാർട്ടി ഭേദമന്യേ നെഞ്ചിലേറ്റിയ മനാഫിന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കേരള ലോകം അല്ലെങ്കിൽ മലയാളികൾ ഉറ്റുനോക്കുകയാണ്. കാരണം നന്മമരമായിരുന്നു ഇത്രയും നാള് മനാഫ്. അർജുനെ പോലെ തന്നെ ഒരു പക്ഷേ മലയാളി നെഞ്ചിലേറ്റിയ ലോറി ഡ്രൈവറെ പോലെ തന്നെ ലോറി ഉടമയെയും മലയാളികൾ നെഞ്ചിലേറ്റി ഇത്രയും ദിവസം. ആ നന്മമരം ഒരു വില്ലന്മരമായി മാറുകയാണോ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അർജുനെ കണ്ടെത്താൻ കുടുംബാംഗങ്ങളായിരുന്നു അവിടെ മുൻപന്തിയിൽ നിന്നിരുന്നത് ശിരൂരില്. അതോടൊപ്പം അർജുന് കണ്ടെത്താൻ ലോറി കണ്ടെത്താൻ വേണ്ടി ഡ്രഡ്ജർ ഇറക്കിയപ്പോഴും ആ ഡ്രഡ്ജർ കൊണ്ടുവന്നപ്പോഴും മൃതദേഹം ലോറി ഉയർത്തി മൃതദേഹം കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ അപ്പപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ സർക്കാരുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രവർത്തകർ അർജുന കുടുംബത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം ഞാനാണ് അറിഞ്ഞെന്ന മട്ടിലാണ് മനാഫ് അവിടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചതെന്നാണ് അർജുന കുടുംബം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ നോർത്ത് കന്നഡ SP പറയുന്നുണ്ട്, അദ്ദേഹവും ആരോപിക്കുന്നുണ്ട്, മനാഫ് എന്ന വ്യക്തിയും ഈശ്വർ മാൽപ്പ എന്ന വ്യക്തിയും കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ സർക്കാരിനെയും കേരള സർക്കാരിനെയും മാധ്യമങ്ങളെയൊക്കെ ശ്രദ്ധ തിരിപ്പിക്കുകയും വഴിതെറ്റിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന് അവിടുത്തെ SP തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം അത് മറുപടി വാർത്തയ്ക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അദ്ദേഹവും അങ്ങനെ ഒരു കാര്യം പറയുന്നു. അദ്ദേഹവും പറയുന്നത് ഈ മനാഫ് പറഞ്ഞ വ്യക്തിയാണ് പല കാര്യങ്ങളും വഴിതെറ്റിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു, സർക്കാരുകൾ ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിപ്പിച്ചതും മനാഫ് തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയും കൂടെ ചേർന്നാണ് എന്നാണ് SP പോലും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനാഫിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഇങ്ങനെയുള്ള വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയക്ക് കൊടുത്തതിൽ മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത്. എന്നാൽ മനാഫിന് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട് നഗരത്തിന്റെ മധ്യത്തിൽ വന്ന് നിൽക്കാം, എന്നെ കല്ലെറിഞ്ഞ് ജനങ്ങൾ കൊല്ലട്ടെ എന്ന വികാര നിർഭരമായ മറുപടിയാണ് മനാഫ് മാധ്യമങ്ങൾക്ക് കൊടുത്തത്. അദ്ദേഹം പറയുന്നത് അർജുന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചിതയൊന്ന് എരിഞ്ഞടങ്ങുന്നതിന് മുൻപ് എന്തിനാണ് അർജുന്റെ കുടുംബം ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണമായി വന്നത് എന്തിനാണെന്ന് അറിയില്ല. ഒരു പക്ഷെ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാവാം. ഞാൻ ഇനി അർജുന്റെ കുടുംബം എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാലും എന്നെ ഇനി തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരു കാലവും ആ കുടുംബത്തെ തള്ളിപ്പറയില്ല. അർജുന്റെ മകനെ എന്റെ മകനായി നോക്കുമെന്ന് എന്റെ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞതാണ്. ഞാൻ ഇനി വാങ്ങുന്ന ലോറിക്ക് അർജുന്റെ പേരിടും, അതിലൊരു സംശയമില്ല. അർജുന്റെ പേര് ആർക്കും സ്വന്തമായിട്ടുള്ളതല്ലോ, എനിക്കിടാം. ഞാൻ ഉറപ്പായിട്ടും ഞാൻ വാങ്ങുന്ന പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് മനാഫ് നിൽക്കുന്നത്. മനാഫ് പറയുന്നത് ഞാൻ കാണിച്ച സ്നേഹമോ സൗഹാർദ്ദമോ ഒന്നിനും ഒരു ലെവലേഷം കുറവ് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നശിക്കാൻ പോകുന്നില്ല എന്ന നിലയിലാണ് മനാഫ് പറയുന്നത്. എന്തായാലും അർജുൻ എന്ന ആ ഒരു വികാരത്തെ ബ്രാൻഡാക്കിയെന്ന ഒരു ഗുരുതര ആരോപണം കേട്ടിരിക്കുകയാണ് മനാഫ് എന്ന ആ ലോറി ഉടമ. രക്ഷാപ്രവർത്തനത്തിനൊപ്പം നിന്ന 72 ദിവസവും ശിരൂരിൽ നിന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ജോലിയെയും ജീവിതവും മറന്നുകൊണ്ട്
തന്റെ ജീവനക്കാരനേക്കാൾ കൂടുതൽ തന്റെ സഹോദരനെ പോലെ കണ്ട ആ വ്യക്തിക്ക് വേണ്ടി ആ മനുഷ്യൻ അവിടെ നിലകൊണ്ടിരുന്നു. എന്തായാലും സത്യം തെളിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.